വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് റിലാക്സ് വിത്ത് മ്യൂസിക്. എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ വിപിൻ റോൾഡൻ ആണ്. അദ്ദേഹം ഒരു പെർഫോമൻസ് സൈക്കോളജിസ്റ്റ് ആണ്, സീനിയർ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആൻഡ് ഓൾസോ ഫാമിലി ആൻഡ് റിലേഷൻഷിപ്പ് സൈക്കോളജിസ്റ്റ് ആണ്. നമസ്കാരം ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. ഡോക്ടർ, ഇന്നത്തെ നമ്മുടെ വിഷയം, നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ ഇതിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ ഇന്ന് നമുക്ക് കുറച്ച് ദീർഘമായിട്ട് അതിനെ കുറിച്ച് പറയാം, ബോഡി ഷെയ്മിങ്. അപ്പം ഡോക്ടർ പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ എങ്ങനെയാണെന്ന് നമുക്കറിയാലോ, അപ്പോൾ വേറെ ഒരാളത് പറഞ്ഞാലും നമ്മളത് ഹേർട്ടാവേണ്ട കാര്യമില്ലെന്നുള്ളതാണ്. കാരണം ഇപ്പം പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുള്ള, ഞാൻ ശരിക്കും വളരെ വണ്ണമുള്ള ഒരാളായിരുന്നു, നല്ല വണ്ണമുള്ള ഒരാളായിരുന്നു. അതിന്ന് എനിക്ക് തന്നെ വണ്ണം കുറയ്ക്കണം തോന്നിയിട്ട് ഞാൻ കുറച്ചതാണ്. അപ്പം ആ ഒരു സമയത്ത് നമ്മൾ നല്ല വണ്ണമായിട്ടിരിക്കുന്ന സമയത്ത് എന്നെ കാണുന്ന എല്ലാവരും പറയായിരുന്നു, അയ്യോ ഇത് പ്രായത്തിനും കാട്ടിയും ഭയങ്കര വണ്ണമായിപ്പോയല്ലോ, എന്ത് പറ്റി. നമുക്ക് ഒരുപാട് ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടാവും, നമ്മുടെ കുറേ എന്താ പറയുക ഹോർമോൺ ഇംബാലൻസും പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം നമുക്ക് ആവുന്നത്. അത് ഒരുപാട് കഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ കുറച്ചതിന് ശേഷം വീണ്ടും വരുന്ന കമന്റ്സ് അങ്ങനെ തന്നെയാണ്, അയ്യോ എന്ത് പറ്റി, വല്ലാണ്ട് മെലിഞ്ഞു പോയല്ലോ. അല്ലെങ്കിൽ മെലിഞ്ഞ ഒരാളെടുത്ത് പെട്ടെന്ന് ചോദിക്കുന്നത് ഡയബറ്റിക് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇല്ലനെസ് ഉണ്ടോ, ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ സമൂഹം എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, നമ്മൾ എങ്ങനെ ഇരുന്നാലും വണ്ണം വെച്ചിരുന്നാൽ അതൊരു പ്രശ്നമാണ്, വണ്ണം കുറഞ്ഞാൽ അതും ഒരു പ്രശ്നമാണ്, അവരുടെ കൺസേൺസ് ആണ്. പക്ഷെ ഈ രണ്ട് സമയത്തും നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, യെസ് ഞാൻ തടിച്ചിട്ട് തന്നെയാണ്, ആൻഡ് ഐ എം ഓക്കെ വിത്ത് ദാറ്റ്, എന്നാൽ കുഴപ്പമില്ല. അതേപോലെ ഞാൻ മെലിഞ്ഞിട്ടാണ്, ഞാൻ പർപ്പസ്ഫുള്ളി ഞാൻ അത് ചെയ്ത് മെലിഞ്ഞതാണ്, കാരണം എൻ്റെ ഹെൽത്തിന് ഇഷ്യൂസ് മാറ്റാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഈ പറയുന്ന പോലെ ഡോക്ടർ പറഞ്ഞാൽ ആദ്യമൊക്കെ എനിക്ക് കേൾക്കുമ്പോഴത്തേക്കും നമുക്കും ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്, എന്താണ് ഇവർക്ക് ഇങ്ങനെ കാണുന്നത് എന്നുള്ളത്. പക്ഷെ വൺസ് നമ്മളത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പം എന്താര് പറഞ്ഞാലും ഐ എം ഓക്കെ വിത്ത് ദാറ്റ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇപ്പം ഡോക്ടർ പറഞ്ഞതും ഈ ബോഡി ഷെയ്മിങ് ചെറിയ കാര്യങ്ങളായിട്ട് നമുക്ക് ഈ പറഞ്ഞ തൊട്ടാവാടി സ്വഭാവം മാറ്റിയെടുക്കാൻ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മെന്റലി പ്രിപ്പയർ ആവുക എന്നുള്ളതാണ്. അതിൽ നമുക്ക് എന്താ വെച്ചാൽ, ഈ ഒരു ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, ഇത്ര എക്സ്പ്ലനേഷനിൽ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഈ അത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്, മനഃശാസ്ത്രജ്ഞരുടെ തന്നെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ഈ കാണിച്ചു കൂട്ടുന്ന എല്ലാ ഹാഷ് ടാഗുകളും കറക്റ്റ് അല്ല എന്ന് പറയാനാണ്. ഹാഷ്ടാഗ് ബോഡി ഷെയ്മിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ താഴെ വരുന്ന എല്ലാ കാര്യങ്ങളും മാനസിക ബലമില്ലാത്ത മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഫേസ് ചെയ്യപ്പെടുന്ന ചില ആൾക്കാർ അതിനെ പർവ്വതീകരിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് മറ്റൊരാളെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതായിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അവിടെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഫിസിക്കൽ ഐഡന്റിറ്റി ക്രൈസിസിൻ്റെ കുഴപ്പമാണ്. ഞാൻ എങ്ങനെയാണോ അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുകയും ഞാൻ എന്നെ എങ്ങനെയാണോ അതേപടി സ്നേഹിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് പണ്ട് മുതലേ ക്ലാസ്സുകളിലൂടെ നമ്മൾ കേട്ടതും നമ്മൾ പഠിക്കുന്നു. ഞാൻ അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു ഏഴാം ക്ലാസ് ആയപ്പോഴാണ് സെറ്റായത്, ഞാൻ വളരെ ചെറുപ്പത്തിൽ, അത് എനിക്ക് മുൻപ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഒരിക്കൽ കൂടി ആവർത്തിക്കാവുന്നതാണ്, നമുക്ക് നമ്മുടെ 100, 120 ഒക്കെ കഴിഞ്ഞ എപ്പിസോഡ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ചിലപ്പോൾ ആദ്യത്തെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ എനിക്കുണ്ടായിരുന്ന ബൈ ബർത്തിൽ എനിക്ക് 3 ബർത്ത്മാർക്ക്, അത് ഇവിടെ ഒരു പാടുണ്ട്, മേക്കപ്പിൽ കാണത്തില്ല, അപ്പോൾ ഇവിടെ ഒന്നും കാണാൻ, അതിവിടെ ഒന്നുണ്ട്. നിങ്ങൾ പ്രേക്ഷകർ പിന്നീട് എപ്പോഴെങ്കിലും റോഡിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾ കണ്ണിച്ചു അതിന് പ്രദർശനം ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് പറയുമ്പോഴത്തേക്കും 3 പാണ്ടുകൾ, അപ്പോൾ 3 മറുകൾ, മറുകാണ്, വൈറ്റ് മറുകാണ്. അപ്പോൾ ഞാൻ ഈ വേറെ വല്ലതാണോ എന്ന് സംശയിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞില്ല, ഇത് ഉണ്ടായപ്പോൾ മുതലുള്ളതാണ്, വെള്ള മറുകാണ്. അപ്പോൾ ഈ നമുക്ക് കുഞ്ഞുനാളിലെ പാൽ കുടിച്ചപ്പോൾ അതിങ്ങനെ വന്ന് തങ്ങി പാണ്ടായി പോയതാണെന്നൊക്കെ പറഞ്ഞ കള്ളക്കഥയൊക്കെ ആയിരുന്നു ആദ്യമുണ്ടായത്. കുറെ കാലം 6-7 പിള്ളേരൊക്കെ പറഞ്ഞു നമ്മൾ പാണ്ഡൻ, ഒരു പാണ്ഡു എന്നൊക്കെ പറഞ്ഞ പല സാധനങ്ങളും. അപ്പോഴേക്കും എനിക്കൊരു 2-3 സ്റ്റോറീസ് വന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് ഇങ്ങനെ സംസാരിച്ചപ്പോഴേക്കും, അപ്പോൾ അമ്മ മറന്നു പോയിട്ടുണ്ടാവും. അമ്മ പറഞ്ഞു വെച്ചാൽ, എടാ അത് ചെറിയ പ്രായമാണ്, അതാണ് പേരൻസ് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ ബോഡി ഐഡന്റിറ്റി സെറ്റ് ആക്കാൻ വേണ്ടി എന്നുള്ള ലക്ഷ്യമല്ല. അത് പറഞ്ഞു, നീ സാധാരണ ജന്മമല്ല, ഒരു പ്രത്യേകമായ ദൈവത്തിൻ്റെ ഒരു സിഗ്നേച്ചറാണ്, അപ്പൊ ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞൊരു മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തമാശക്കെട്ട് പറയുമ്പോൾ അത് 3 സിഗ്നേച്ചറായിട്ട് പ്രത്യേക രീതി വരുന്നു. അപ്പൊ അതിന് പല രീതിയുണ്ട്. ക്രിസ്ത്യൻ കോൺസെപ്റ്റില് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മ. ഇനി നമുക്ക് ഒരു ഹൈന്ദവ കോൺസെപ്റ്റിലാണ് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര, അല്ലെ ത്രിവേണി സംഗമം എന്ന് പറഞ്ഞാൽ ഈ 3 കുറെ ഗുണങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്. ഇനി ഇതൊന്നും അല്ലാത്തൊരു സംഭവമുണ്ട്, ഈ ഈ പാണ്ഡവ വംശം എന്നൊക്കെ പറയുന്ന പാണ്ഡുള്ളവൻ അർജുനന്റെയും, അപ്പൊ അങ്ങനത്തെ നമ്മൾ മഹാഭാരതം ഒക്കെ വായിച്ചിങ്ങനെ പ്രത്യേക രീതിക്കാണ്. അപ്പൊ എന്റെ സെൽഫ് എസ്റ്റീം പൊക്കുന്ന പോലെയാണ്. 6-7 പഠിക്കുന്ന സമയത്ത് എന്റെ സെൽഫ് എസ്റ്റീമില് ഇച്ചിരി ശരീരത്തിൽ 1-2 സിഗ്നേച്ചറുകളൊക്കെ ഉള്ളതാണ് അന്തസ് എന്ന് പറഞ്ഞു. പിന്നീട് എനിക്ക് ഒരു ഘട്ടത്തിൽ, ഞാൻ പിന്നീട് പല പരിപാടിയിൽ 7-8 ചെല്ലുമ്പോൾ ഞാൻ ഐഡന്റിറ്റി ഒന്നും കൂടെ ബാബ ഈ സൈഡിൽ 3 വെള്ളമറുകളുള്ള പാണ്ഡവ വംശം ഐഡന്റിറ്റി,
അപ്പൊ ആൾക്കാർക്ക് അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇതെന്താ ഒരു പാല് പിടിച്ചപ്പോ ഇങ്ങനെ പോകുന്നല്ലോ മേക്കപ്പിൽ അത്ര കാണാത്തതാണ്. അപ്പൊ സി അപ്പൊ ഞാൻ പറഞ്ഞാൽ ഇതെനിക്ക് ഒരിക്കലും പിന്നീട് പ്രശ്നമല്ല. ഇല്ലാത്തവരെ എന്ത് ചെയ്യുന്നറിയോ, ഇതിങ്ങനെ കൈപിടിച്ചോണ്ടാക്കും. എന്താ ഈ സൈഡിലൊരു പാടുണ്ട്, ഈ സൈഡിലുണ്ട്. ഈ പല്ലിന് പ്രശ്നമുള്ള ആൾക്കാർ ഇപ്പഴും കൈവിച്ച് എന്താ സുഖം, സുഖമല്ലേ? കാരണം പല്ല് പൊങ്ങിയത് കാണുക, പൊങ്ങിയ പല്ലോടുകൂടിയ ആളാണ് ഞാൻ. അല്ലെങ്കിൽ നമുക്ക് പണ്ടോ പുള്ളിയോ വാട്ട് ഇറ്റ് ഈസ് ഫിസിക്കൽ ഐഡന്റിറ്റി ക്രൈസിസ്. ഈ ഫിസിക്കൽ ഐഡന്റിറ്റി കറക്റ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പോ രണ്ട് കാലും രണ്ട് കൈയും ഇല്ലാത്ത നിക്കു ജിസിക് ലോക പ്രശസ്ത സ്പീക്കറാണ്. അപ്പോ അദ്ദേഹത്തിന് കല്യാണം കഴിച്ചിട്ട് എനിക്ക് നാല് മക്കളുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ നിക്കുന്ന വിളിക്കുന്നുള്ളൂ, നിക്ക് വിത്ത്. അദ്ദേഹം തന്നെ ഇപ്പം എന്താണ് ലൈഫ് വിത്തൗട്ട് ലിംബ്സ്. അദ്ദേഹം എന്താണ് നമുക്ക് അദ്ദേഹം തന്നെ വെബ്സൈറ്റ് ഇറക്കി, സാറിന് സ്വന്തം ശരീരത്തെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അതുകൊണ്ട് ബോഡി ഷെയ്മിങ് പ്രൊമോട്ടേഴ്സിനോട് എൻ്റെ ഒരു അഭ്യർത്ഥന, എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും പ്രസംഗിച്ചാൽ ഉടനെ അത് ബോഡി ഷെയ്മിങ് ആന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുന്ന ആൾക്കാരുടെ പ്രത്യേകത, നിങ്ങളുടെ സെൽഫ് എസ്റ്റീം ആദ്യം നിങ്ങളത് ഐഡന്റിഫൈ ചെയ്യുക. നിങ്ങൾക്ക് ഈ തൊട്ടാവാടി സ്വഭാവം വരുന്ന പോലെ വെറുതെ നിർദോഷകരമായ കമൻറ്റ് പറഞ്ഞു പോകുന്ന പല ആൾക്കാരും അത് ഒന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ പർപ്പസ്ഫുൾ ആയിട്ട് ഒരാൾ മറ്റൊരാളെ തേജോബോധം ചെയ്യാനോ താറടിക്കാനോ ഒരു ശരീരത്തിൻ്റെ പ്രത്യേകത പറഞ്ഞ് കളിയാക്കുന്നുണ്ടെങ്കിൽ അത് ഒരു ഒരു ബോഡി ഷെയ്മിങ്ങിൻ്റെ കാറ്റഗറി വരും. ഇനി അതിൽ തന്നെ അയാൾ അങ്ങോട്ട് കളിയാക്കും, അല്ലെങ്കിൽ നമ്മൾ അയാൾ ഇയാൾ അങ്ങോട്ട് കളിയാക്കും അയാൾ ഇങ്ങോട്ടും കളിയാക്കും എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ നമ്മൾ പറയുന്ന അങ്ങനെയൊക്കെയല്ലേ കൊണ്ടും കൊടുത്തും മാനസിക ബലത്തിൽ കയറി വരുന്നതെന്നാണ് ഒരു സൈക്കോളജി പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞത്. പക്ഷേ ആർക്കെങ്കിലും ഈ സെൽഫ് എസ്റ്റീം ട്രാക്കിൽ അത് ഹട്ടായി കിടപ്പുണ്ട്, എന്നെ അങ്ങനെ വിളിക്കുന്നു ഇങ്ങനെ വിളിക്കുന്നു, പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികൾക്കൊക്കെ വലിയ പ്രശ്നമാണ്, 0 to 9 years അല്ലെങ്കിൽ ടീനേജേഴ്സിനൊക്കെ അവരുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് ഇങ്ങനെ കളിയാക്കുന്നുള്ളൂ, അച്ഛനോ അമ്മയോ ഒന്നും അറിയുന്നില്ലെങ്കിൽ, ടീച്ചേഴ്സ് അറിയുന്നില്ലെങ്കിൽ ഇവരുടെ ഉള്ളിൽ അത് മുറിവായിട്ട് കിടക്കും. അതുകൊണ്ട് അത് ബോഡി ഷെയ്മിങ് തന്നെയാണ്. ബോഡി ഷെയ്മിങ് എന്നുള്ള കോൺസെപ്റ്റിന് ഞാൻ എതിരല്ല, പക്ഷേ ഏതൊരു ശരീര പ്രത്യേകതയുടെ കൂടിയുള്ള ആളും, ഞാൻ എൻ്റെ കുഞ്ഞു പാണ്ടുകളും സിഗ്നേച്ചേഴ്സ് പറഞ്ഞ പോലെ ഇതിനൊരു നിങ്ങളുടേതായ മീനിങ് കൊടുത്തുകൊണ്ട് നമ്മളെ ആത്മവിശ്വാസത്തിന്റെ പോയിന്റുകളാക്കി മാറ്റണം എന്നാണ് എനിക്ക് കുട്ടികളോടും ടീനേജേഴ്സിനോടും അവരുടെ പേരൻസിനോടും യൂത്തിനോടൊക്കെ പറയുക. അല്ലെങ്കിൽ ഒരു പുള്ളിയുടെയും പാണ്ടിന്റെയും ശരീരത്തിന്റെ പ്രത്യേകതകളും പേരിൽ ഇവിടെ കൊല്ലും കൊലയും വരെ നടന്നിട്ടുണ്ട്. വല്ല കാര്യമുണ്ട്, ഒരു കാര്യമില്ല. അപ്പൊ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഒരു ഐഡന്റിറ്റി ആക്കി മാറ്റി കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ എന്താ പറയാ, നമുക്കൊരു ഹാപ്പിനെസ് സ്വന്തമായിട്ട് നമ്മളെ ഹാപ്പി ആയിട്ടിരിക്കാൻ, നമ്മുടെ ശരീരത്തിന്റെ പ്രത്യേകതകൾ കണ്ടറിഞ്ഞ ആളുകൾ നമ്മൾ തിരിച്ചറിയട്ടെ, ആ പ്രത്യേകതകൾ കൂടി ഒരു തേജസ്സുള്ള വ്യക്തിത്വമായിട്ട് നമ്മളെ കാണട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും. അപ്പൊ ഡോക്ടർ, നമ്മളിപ്പോ ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ച് സംസാരിച്ചു, അത് ഒരു എന്താ പറയാ, നമ്മളത് ഇഷ്യൂ ആക്കി എടുക്കാണ്ട് നമ്മുടെ ഒരു ഐഡന്റിറ്റി ആക്കി നമ്മൾ മാറ്റി അതിനെ സന്തോഷം കാണുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ എങ്കിലും ഇങ്ങനത്തെ ഈ ഒരു ബോഡി ഷെയ്മിങ് കാരണം, ചെറുപ്പത്തിലായിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ഒരു ബോഡി ഷെയ്മിങ് കാരണം അത് മനസ്സിൽ നിന്ന് മാറാണ്ട് അതൊരു വലിയൊരു ട്രോമയായിട്ട് കിടക്കുന്ന കുറച്ച് പേരെങ്കിലും നമ്മുടെ ഈ ഷോ കാണുന്നവരുണ്ടാവും. അപ്പം അവരോട് നമുക്ക് എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത്? അത് തീർച്ചയായിട്ടുമുണ്ട്. കാരണം ചിലപ്പോ നിക് നെയിംസ് വിളിച്ച്, പണ്ട് പറഞ്ഞ ചെല്ലപ്പേര് കില്ലപ്പേര് എന്നൊക്കെയാണ് നാടുമ്പുറത്ത് പറയുന്നത്, എന്തെങ്കിലുമൊക്കെ പേരുകൾ വിളിച്ച് ശരീരത്തിന്റെ പ്രത്യേകതകളോട് കൂട്ടി അപമാനിച്ച്, ഞാൻ ഈ പറഞ്ഞ തിയറിക്ക് അനുസരിച്ചൊന്നും പാവം ബിൽഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കുട്ടികളുണ്ട്, ടീൻസ് ഉണ്ട്, യൂത്ത് ഉണ്ട്, മുതിർന്ന പോയ ആൾക്കാരുണ്ട്. ഇവരുടെ മനസ്സിൽ ബാല്യകാലങ്ങളിൽ ഏറ്റവും മുറിവുകൾ അങ്ങനെ വിഷമമായിട്ട് കിടക്കും, അത് മുറിവ് തന്നെയാണ് കേട്ടോ, അതിനത് സംശയമൊന്നുമില്ല. നമ്മൾ ബിൽഡ് ചെയ്യേണ്ട ഒരു മൈൻഡ് സെറ്റിനെ കുറിച്ചാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതെങ്കിലും, ഇങ്ങനെ ബിൽഡ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ, അതായത് നമുക്ക് പരിചയം വാളുവെന്ന് എടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പരിക്കേറ്റ് കഴിഞ്ഞു. അപ്പോൾ അവരുടെ ഉള്ളിൽ എപ്പോഴും ഈ അപകർഷതാബോധം ശക്തമായിരിക്കും. അവർ പരമാവധി അവരെ ബോഡി ആയിട്ട് ബന്ധപ്പെട്ട ചില ഇഷ്യൂസിനെ മറികടന്ന് പോകാൻ പറ്റാതെ അതിന്മേൽ സോഷ്യൽ വിഡ്രോവലും കാര്യങ്ങളൊക്കെ വരും, പൊതുവേദികളിൽ നിന്ന് മാറി നിൽക്കാം, അല്ലെ അവരുടെ ഉള്ളിൽ ആ പെയിൻ ഉണ്ടാകാം, അവരതിനെ കവർ ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും. ഇവർക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പെയിൻ ഫാക്ടർ മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അവയർനെസ് ലെവലിൽ നിന്ന് ഈ പറഞ്ഞ പല കാര്യങ്ങൾക്കും വലിയ കാര്യമൊന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞതിനെ മറികടക്കാൻ പറ്റുമെങ്കിലൊക്കെ, പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു മൈൻഡ് സെറ്റ് ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടി അതിൻ്റെ തോട്ട് പ്രോസസ്, ആ കൊഗ്നീഷൻ, ആ ചിന്തകളിൽ മേലുള്ള ആ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള നെഗറ്റീവ് ഫീലിങ്സും തോട്ട്സും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് CBT കൊഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലെയുള്ള ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് പ്രോസസ്സിലൂടെ, ഒരു മെൻറ്ററിങ്ങിലൂടെ, സൈക്കോളജിക്കൽ മെൻറ്ററിങ്ങിലൂടെ മുമ്പോട്ട് പോയാൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ പ്രശ്നം മറികടക്കാം. കാരണം ഫിസിക്കൽ ഐഡന്റിറ്റി ക്രൈസിസ് ബാധിച്ചവർക്ക് മറ്റെല്ലാ ക്രൈസിസിൻ്റെയും ബേസ് ഫിസിക്കൽ ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. അപ്പോൾ അതിന്മേലൊരു മുറിവുണ്ടെങ്കിൽ അത് ലേപനം പുരട്ടാനും നമ്മൾ തയ്യാറാണ്. അല്ല അവിടെ ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ടൻ്റെ നിങ്ങളത് കണ്ടോളൂ, നിങ്ങളെ പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്യും, നിങ്ങളുടെ സെൽഫ് എസ്റ്റീം ബിൽഡ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും, അതുവഴി നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിലേക്കും ലൈഫിന് ഫുൾ ഹാപ്പിനെസ്സിലേക്കും എത്താനും നിങ്ങൾക്ക് സാധിക്കും. അതെ, തീർച്ചയായും. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ അങ്ങനെ ആരെങ്കിലും ഇങ്ങനെ മുറിവേൽക്കപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട്
സഹായം തേടുന്നതിൽ ഒരു പ്രശ്നമില്ല, വേഗം വേഗം ആവട്ടെ. അതേപോലെ തന്നെ ബാക്കിയുള്ളവരടുത്തും പറയാനുള്ളത്, നമ്മളത് ഒന്നും ഒരു കാര്യങ്ങളും നമ്മൾ ഉള്ളിലേക്ക് എടുക്കേണ്ട കാര്യമില്ല. നമ്മളത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. നമ്മൾ എങ്ങനെയാണെന്ന് നമ്മൾ തന്നെ അക്സെപ്റ്റ് ചെയ്ത് അതിൽ സന്തോഷമായിട്ട് ഇരിക്കുക തന്നെ വേണം. എല്ലാവരും നമ്മുടെ ഐഡന്റിറ്റി ആക്കി മാറ്റാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് ചെയ്യാനുള്ള സമയമായി ഡോക്ടർ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. Till then, it's bye from Shweta Senthil and Dr. Vipin Roldan.